ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഇന്റലിജന്റ് ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസർ ഡിസ്പെൻസർ മെഷീൻ ആണ്. അപ്പോൾ ഈ മെഷീൻ ഇന്റലിജന്റ് എന്ന് ഞാൻ പറയാൻ കാരണം, നമ്മൾ ഈ മെഷീനിലേക്ക് കൈ വെക്കുന്നതും കൈ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതും ഒക്കെ നമ്മുടെ മെഷീൻ മനസ്സിലാക്കി നമുക്ക് ആവശ്യത്തിന് വേണ്ട സാനിറ്റൈസർ മാത്രമേ കിട്ടൂ. ഇതുപോലുള്ള ഒരു ഇന്റലിജൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ അർഡിനോയോ മൈക്രോകൺട്രോളറോ പ്രോഗ്രാമിങ്ങോ ഇതൊന്നും നമുക്ക് ഇവിടെ ആവശ്യമില്ല. അപ്പോൾ ഇതെങ്ങനെ ചെയ്തു എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? ലെസ് എമ്പിൻ്റെ വീഡിയോ. ഫ്രണ്ട്സ്, നമ്മൾ സർക്യൂട്ട് ബോർഡിൻ്റെ പണി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് ബിൽഡ് ചെയ്യാൻ വേണ്ട മറ്റു കമ്പോണൻസിനെ പരിചയപ്പെടാം. ഇവിടെ നമ്മൾ സെൻസറായി ഉപയോഗിക്കുന്നത് KD400GSI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഗ്രേഡ് ഫോട്ടോ ഇലക്ട്രിക് സെൻസറാണ്. ഇത് വർക്ക് ചെയ്യുന്നത് 10 to 35 volt DC റേഞ്ചിലാണ്. ഇതിൽ നിന്ന് 4 wires നമുക്ക് കിട്ടുന്നത്. ഇതിലെ ഓരോ വയേഴ്സും എന്താണെന്നുള്ളത് സെൻസറിൻ്റെ പുറത്ത് തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രൗൺ പോസിറ്റീവ്, ബ്ലൂ നെഗറ്റീവ്, വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഔട്ട്പുട്ട്. അതായത് ഈ സെൻസറിൻ്റെ 2 pins ഔട്ട്പുട്ടാണ്. വൈറ്റ് കളറിലെ വയറും ബ്ലാക്ക് കളറിലെ വയറും, അതായത് NC NO. ഇതിൽ NC എന്ന് ഉദ്ദേശിക്കുന്നത് നോർമലി കോൺടാക്റ്റ് എന്നാണ്. ഇപ്പോൾ വൈറ്റ് പിന്നാണ് നമ്മൾ ഔട്ട്പുട്ടായി ഉപയോഗിക്കുന്നത് എങ്കിൽ അതിലെ സിഗ്നൽ നോർമലി ഹൈ ആയിരിക്കും. ഒബ്ജക്റ്റിനെ ഡിക്റ്റേറ്റ് ചെയ്യുന്ന സമയത്ത് അതിലെ സിഗ്നൽ ലോ ആയി മാറും. ബ്ലാക്ക് ആണെങ്കിൽ അതിൽ സിഗ്നൽ നോർമലി ഓപ്പൺ ആണ്. ദാറ്റ് മീൻസ് നോർമലി അതിലെ സിഗ്നൽ 0 ആയിരിക്കും, ഒബ്ജക്റ്റിനെ ഡിക്റ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ഹൈ ആയി മാറും. ഇങ്ങനെ ഒബ്ജക്റ്റിനെ ഡിക്റ്റേറ്റ് ചെയ്യുമ്പോൾ ഹൈ ആയി മാറുന്ന ഔട്ട്പുട്ടിനെ ആക്റ്റീവ് ഹൈ ഔട്ട്പുട്ട് എന്നും, ഒബ്ജക്റ്റിനെ ഡിക്റ്റേറ്റ് ചെയ്യുമ്പോൾ ലോ ആയി മാറുന്ന ഔട്ട്പുട്ടിനെ ആക്റ്റീവ് ലോ ഔട്ട്പുട്ട് എന്നും പറയും. സെൻസറിൻ്റെ പുറകിലെ ഈ ചെറിയ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തായി നമ്മളിവിടെ സാനിറ്റൈസറിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു 24 volt സോളിനോയിഡ് വാൽവാണ്. 12 volt മൂപ്പര് സുഖമായിട്ട് വർക്ക് ചെയ്യും. വാൽവിൻ്റെ പ്രവർത്തനത്തിന് പറ്റി പറയുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. നമ്മൾ വാൽവിലേക്ക് പവർ കൊടുത്തു കഴിഞ്ഞാൽ വാൽവ് ഓപ്പൺ ആവും. പവർ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വാൽവ് ക്ലോസ് ആവുകയും ചെയ്യും. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, വാൽവിന് ഫ്ലോ ഡയറക്ഷൻ ഉണ്ട്, അത് അതിൻ്റെ പുറകിലായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഔട്ട്, ഇതിൽ ഇന്ന് എന്ന് കാണുന്ന പോർഷനിൽ വേണം നമ്മൾ സാനിറ്റൈസറിൻ്റെ ഇൻലെറ്റ് കൊടുക്കാനായിട്ട്. ഔട്ട് എന്ന് കാണുന്ന പോർഷനിലാണ് നമ്മൾ ഔട്ട്ലെറ്റ് കണക്ട് ചെയ്യുന്നത്. നമ്മൾ നേരെ റിവേഴ്സ് കണക്ട് ചെയ്യരുത്. പിന്നെ സാനിറ്റൈസറിൻ്റെ നോസിലേക്ക് ഉപയോഗിക്കാനും ടാങ്കിലേക്ക് കണക്ട് ചെയ്യാനും വാൽവിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ട്യൂബിങ് വേണം. സാനിറ്റൈസറിൻ്റെ ടാങ്കായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിക്കാം. പ്ലാസ്റ്റിക് ബോട്ടിലിന് താഴെയായിട്ട് നമുക്കൊരു ഹോൾ ഇട്ടിട്ട് അതിൽ നമുക്ക് ട്യൂബിങ്ങിന് വേണ്ടിയിട്ട് ബൾക്ക് ഹെഡ് കണക്റ്റർ ലീക്ക് ഇല്ലാത്ത രീതിയിൽ പൊട്ടിക്കണം. പിന്നെ നമ്മുടെ മെഷീനിലേക്ക് അഡാപ്റ്ററിന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു DC കണക്ടർ വേണം. അതിൽ നിന്ന് ഞാനിപ്പോൾ ഒരു ഓറഞ്ച് റെഡ് കളറിലെ വയേഴ്സ് സോൾഡ് ചെയ്തിട്ടുണ്ട്. ഇതിലെ ഓറഞ്ച് വയേഴ്സ് വരണത് നെഗറ്റീവും റെഡ് വയറ് പോസിറ്റീവ് ആയിട്ടാണ് ഞാൻ സോൾഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ ജാക്കിൻ്റെ സെൻട്രലത്തെ പിന്നാണ് പോസിറ്റീവ്, മറ്റേ നെഗറ്റീവ്. ഇനി നമ്മുടെ മെഷീനിൻ്റെ എല്ലാ ഐറ്റംസും ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പഴയ പ്ലാസ്റ്റിക് ബോക്സാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് റയലിൽ കാണുന്ന ഹോൾസൊക്കെ ഞാൻ മുൻകൂട്ടി തുളച്ച് വെച്ചതാണ്. ആ ഹോൾസ് തുളയ്ക്കുന്ന ടൈമൊന്നും നമുക്ക് വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട കാര്യമല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ മെഷീനെ നേരെ അസംബിൾ ചെയ്യാം. അടുത്തായി നമ്മുടെ മെഷീൻ്റെ പവർ ഇൻഡിക്കേഷൻ വേണ്ടിയിട്ട് ഒരു LED 1.8 kW റെസിസ്റ്റൻസ് ഇട്ടിട്ട് നമ്മുടെ DC കണക്റ്റിലേക്ക് നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മുടെ അഡാപ്റ്റർ പവർ ചെയ്യുമ്പോൾ LED കത്ത് നമുക്ക് പവർ വരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ വാൽവിലും നമ്മൾ ഒരു 1.8 kW റെസിസ്റ്റൻസ് LED കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാൽവ് ഓൺ ആവുണ്ടോ ഓഫ് ആവുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ നമ്മൾ റെസിസ്റ്റൻസ് ഉപയോഗിക്കുന്നത് LED ക്കുള്ള കറണ്ട് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റെസിസ്റ്റൻസ് നമ്മൾ ഇട്ടില്ലെങ്കിൽ LED ഡാമേജ് ആവും.
നമുക്കിനി നമ്മുടെ കമ്പോണൻസിനെ എല്ലാത്തിനും നമ്മുടെ സർക്യൂട്ട് ബോർഡിലേക്ക് ഇന്റർഫേസ് ചെയ്യാം. അപ്പം അതിന് വേണ്ടി നമ്മുടെ സർക്യൂട്ട് ബോർഡിൽ 4 കണക്ടേഴ്സ് ഉണ്ട്. മോട്ടറിനെയും സോളിനോയിഡ് വാൽവിനെയും കണക്ട് ചെയ്യാനുള്ള കണക്ടർ ഉണ്ട്, പവർ കണക്ട് ചെയ്യാനുള്ള കണക്ടർ ഉണ്ട്, സെൻസർ എ ഹൈ എന്ന് പറഞ്ഞിട്ട് കണക്ടർ ഉണ്ട്, സെൻസർ എ ലോ എന്ന് പറഞ്ഞിട്ട് കണക്ട്. അതായത് ഇത് രണ്ടും നമ്മുടെ സെൻസർസിന്റെ ഇന്റർഫേസ് ആണ്. എന്റെ സെൻസറിന് ഇപ്പോൾ രണ്ട് ഔട്ട്പുട്ടുള്ള സെൻസർ ആണ്. ആക്റ്റീവ് ഹൈ മോഡിലുള്ള ഔട്ട്പുട്ട് ഉണ്ട്, ആക്റ്റീവ് ലോ മോഡിലുള്ള ഔട്ട്പുട്ട് ഉണ്ട്. ഈ രണ്ട് മോഡിലും നമ്മുടെ സർക്യൂട്ട് ബോർഡിന് വർക്കിംഗ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ ഇങ്ങനെ ചെയ്യാൻ കാരണം, ഒരു പക്ഷേ നിങ്ങൾക്ക് എന്റെ സെയിം സെൻസർ കിട്ടണമെന്നില്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ ഗ്രേഡ് ഉള്ള സെൻസർ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു പക്ഷേ അതിന് രണ്ട് ഔട്ട്പുട്ട് ഉണ്ടാവണമെന്നില്ല, അതിന് ചിലപ്പോൾ നിങ്ങൾക്ക് ആക്റ്റീവ് ഹൈ ആയിരിക്കും, ചിലപ്പോൾ അത് ആക്റ്റീവ് ലോ ആയിരിക്കും. അപ്പോൾ ആ രണ്ട് ടൈപ്പ് സെൻസർ ഇന്റർഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ ബെനിഫിറ്റ് ആയ കാര്യം, നമ്മൾ ആക്റ്റീവ് ഹൈ ഔട്ട്പുട്ട് ഉള്ള സെൻസർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പണം ലാഭിക്കാൻ പറ്റും. അതായത് R10, R12, R11, Q3, പിന്നെ നമ്മുടെ ആക്റ്റീവ് ലോ സെൻസർ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള കണക്ടർ, ഈ കമ്പോണൻസ് ഒക്കെ നമുക്ക് ഉപേക്ഷിക്കാം. ആക്റ്റീവ് ലോ മോഡ് ഔട്ട്പുട്ട് ഉള്ള സെൻസറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് ഇതിലുള്ള എല്ലാ കമ്പോണൻസും ഉപയോഗിക്കേണ്ടി വരും, സെൻസർ എ ഹൈ എന്നുള്ള കണക്ടർ ഒഴികെ. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ആദ്യം ആക്റ്റീവ് ലോ ടൈപ്പ് ഔട്ട്പുട്ട് വരണം സെൻസേഴ്സിനെ എങ്ങനെ നമ്മുടെ സർക്യൂട്ട് ബോർഡിലേക്ക് കണക്ട് ചെയ്യാൻ നോക്കാം, അഥവാ NC നോർമലി കോൺടാക്ട് ഔട്ട്പുട്ട് വരുന്ന സെൻസേഴ്സിനെ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സർക്യൂട്ട് ബോർഡിൽ സെൻസർ എ ലോ എന്ന് പറഞ്ഞിട്ടുള്ള കണക്ടർ ഉണ്ട്. ആ കണക്ടറിന്റെ ഗ്രൗണ്ടിലേക്ക് സെൻസറിന്റെ നെഗറ്റീവ് കണക്ട് ചെയ്യുക, സെൻസറിന്റെ ഔട്ട്പുട്ട് നമ്മൾ സിഗ്നലിലേക്ക് കണക്ട് ചെയ്യുക, സെൻസറിന്റെ പോസിറ്റീവ് 12 volt എന്ന് മാർഗ്ഗ പ്രവർത്തിക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ സെൻസറിന്റെ കണക്ഷൻ കഴിഞ്ഞു, ഇനി നമുക്ക് വാൽവിനെ കണക്ട് ചെയ്യാം. വാൽവിനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, വാൽവിന് പൊളാരിറ്റി ഇല്ല, പക്ഷെ വാൽവിനോട് കണക്ട് ചെയ്തിട്ടുള്ള LED പൊളാരിറ്റി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ പൊളാരിറ്റി മാറാതെ LED പോസിറ്റീവ് കണക്ടറിന്റെ പോസിറ്റീവിലേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ കണക്ട് ചെയ്യാൻ. നേരെ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ വാൽവ് വർക്കാവും, പക്ഷെ LED ലൈറ്റപ്പ് ആവില്ല. പിന്നെ ഈ കണക്ടറിന്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 200 mA 12 volt ആണ്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ വരുന്ന എക്യുപ്മെന്റ് ഒക്കെ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാം. അതായത് മിനി സബ്മേഴ്സിബിൾ പമ്പ്, റിലേ, പിന്നെ സോളിനോയിഡ് വാൽവ്. അപ്പൊ നിങ്ങൾക്ക് വലിയ മോട്ടറിനെ ഒക്കെ ഡ്രൈവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ റിലേ വെച്ചിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് സർക്യൂട്ട് ബോർഡിൽ കണക്ട് ചെയ്യാനുള്ളത് പവർ ആണ്. നമ്മുടെ അഡാപ്റ്ററിന്റെ കണക്ടർ എന്ന് വരാണ് പോസിറ്റീവ് നെഗറ്റീവ് എടുത്തിട്ട് സർക്യൂട്ട് ബോർഡിന്റെ പവർ കണക്ടറിന്റെ പോസിറ്റീവിലോട്ടും നെഗറ്റീവിലോട്ടും കൊടുക്കുക. ഇനി നമുക്ക് 12 volt അഡാപ്റ്റർ കണക്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ മെഷീന്റെ പവർ ഇൻഡിക്കേഷൻ LED അവിടെ ഗ്ലോ ചെയ്യുന്നു കാണാം, വാൽവിന്റെ LED ഓഫ് ആയിരിക്കുന്നു കാണാം. ഇവിടെ ഇപ്പൊ വാൽവ് ഓപ്പൺ ആവുന്ന സമയത്ത് നമ്മുടെ വാൽവിന്റെ LED ഗ്ലോ ചെയ്യും. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് കൈ വെച്ച് കാണിച്ചു തരാം. വാൽവ് ഓപ്പൺ, ക്ലോസ്. കൈ ഹോൾഡിൽ നിൽക്കുമ്പോൾ വാൽവ് ക്ലോസ്. ഇവിടെ ഇപ്പൊ വാൽവ് ഓപ്പൺ ആവുന്ന സമയത്ത് സാനിറ്റൈസർ പുറത്തോട്ട് വരും ചെയ്യും, വാൽവ് ക്ലോസ് ആകുമ്പോൾ സാനിറ്റൈസർ ക്ലോസ് ആവും ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നമ്മുടെ സർക്യൂട്ട് ബോർഡിലത്തെ കുറച്ച് കമ്പോണൻസിനെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മളൊരു ആക്റ്റീവ് ഹൈ ഔട്ട്പുട്ടുള്ള സെൻസറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഇതിലത്തെ കുറച്ച് കമ്പോണൻസിനെ റിമൂവ് ചെയ്യാൻ, കോസ്റ്റ് സേവ് ചെയ്യാന്നുള്ളത്. അപ്പൊ നമുക്ക് ഇനി ആക്റ്റീവ് ഹൈ ടൈപ്പ് ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ കൊടുത്തോക്കാം, അതായത് NO നോർമലി ഓപ്പൺ. അപ്പൊ അത് നമ്മൾ നേരെ എടുത്തിട്ട് സെൻസർ ഹൈ എന്നുള്ള കണക്ടറിന്റെ സിഗ്നൽ ലൈനിൽ കൊടുക്കുക, സെൻസറിന്റെ പോസിറ്റീവ് കണക്ടറിന്റെ പോസിറ്റീവിലോട്ടും സെൻസറിന്റെ നെഗറ്റീവ് കണക്ടറിന്റെ നെഗറ്റീവിലോട്ടും കൊടുക്കുക. ഇനി നമുക്ക് പവർ ഇൻഡിക്കേഷനും വാൽവിന്റെ LED എടുത്തിട്ട് നമുക്ക് ഈ ഹോളിലൂടെ പുറത്തേക്ക് വെക്കാം. അതിനുശേഷം ഈ ബോക്സിലേക്ക് നമുക്ക് PCB സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ മെഷീൻ അവിടെ സക്സസ്ഫുൾ ആയി തന്നെ റൺ ആവുന്നുണ്ട്. ഇനി ഇതിന്റെ ബാക്കി ഫീച്ചേഴ്സും സംഭവങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിലേക്ക് സാനിറ്റൈസർ ഫില്ല് ചെയ്തിട്ട് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നമുക്കിനി നമ്മുടെ മെഷീനെ വാൾ മൗണ്ട് ചെയ്യാം. വാൾ മൗണ്ട് ചെയ്യാൻ കൂടി വേണ്ടിയുള്ള ഹോൾ നമ്മൾ നേരത്തെ മെഷീന്റെ പുറകിലായി തുളച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് മെഷീന്റെ സാനിറ്റൈസർ ടാങ്കിലേക്ക് നമുക്ക് സാനിറ്റൈസറിന് ഫില്ല് ചെയ്യാം. ഇവിടെ അതിനുവേണ്ടി ഞാൻ 500 mL സാനിറ്റൈസർ മേടിച്ചിട്ടുണ്ട്, അത് നമുക്ക് ഈ ബോട്ടിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് സാനിറ്റൈസറിന്റെ അളവ് സെറ്റ് ചെയ്യണം. അളവ് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ പ്രീസെറ്റ് റൈറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ മാക്സിമം ലെഫ്റ്റോട്ട് മിനിമം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇട്ടുള്ളത് മാക്സിമത്തിലാണ്. മാക്സിമം നമുക്ക് 1298 ms സെറ്റ് ചെയ്യാം, അതായത് 1.29 seconds കണ്ടോ. ഇപ്പോൾ കയ്യിലേക്ക് ഇതേ 1.29 seconds സാനിറ്റൈസർ വന്നു, പിന്നെ അവിടെ നിൽക്കും, പിന്നെ ഹോൾഡ് ചെയ്താലും ഓവർഫ്ലോ ആയി വന്നുകൊണ്ടിരിക്കില്ല. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച അളവ് എത്രയാണോ അതിൽ നമുക്ക് കിട്ടും. നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഏത് വേല് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ മിനിമം, ഇപ്പോൾ നമ്മൾ ഇട്ടുള്ളത് മിനിമത്തിലാണ്, അതായത് 198 ms. ഇപ്പോൾ കൈ വയ്ക്കുന്നത് ഞാനല്ല, കൈ വയ്ക്കുന്നത് എൻ്റെ അമ്മയാണ്. എൻ്റെ കയ്യിൽ ക്യാമറ ഇരിക്കുകയാണ്, രണ്ടും കൂടി എനിക്ക് പിടിക്കാൻ പറ്റുന്ന ട്രൈപ്പോഡ് കേടായി പോയി. ഓക്കെ, ഇപ്പോൾ എൻ്റെ അമ്മയുടെ കയ്യിലേക്ക് വന്നത് കണ്ടോ, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച അളവിൽ വന്നു, പിന്നെ നമ്മളവിടെ കൈ ഹോൾഡ് ചെയ്ത് പിടിച്ചാലും വരില്ല, കാരണം നമ്മുടെ മെഷീൻ ഇന്റലിജന്റ് ആണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രാമും PCB ലേഔട്ടും ഒക്കെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്ന ഏറ്റവും മുന്നേ ഞാൻ എഴുതി വെച്ചിട്ടുള്ള നോട്ട്സ് നിങ്ങൾ വായിച്ചൊന്ന് ക്ലിയർ ചെയ്യുക, ദെൻ അറ്റംപ്റ്റ് ചെയ്യുക. അപ്പോൾ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ ഗായ്സ്. ബൈ ബൈ ബൈ.